ലയണൽ മെസ്സിക്കായി ഒരു മുട്ടയുടെ റെക്കോർഡും പൊട്ടിച്ചു ആരാധകർ. എന്താന്നല്ലേ, മെസ്സിയുടെ ഇൻസ്റ്റഗ്രാം ചിത്രത്തിന് കൂടുതൽ ലൈക്കുകൾ ഉണ്ടാവാൻ വേണ്ടി നിലവിൽ ആരാധകരിൽ പലരും ഒരു കുഞ്ഞുമുട്ടയുടെ ചിത്രത്തിന് അൺലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണത്രേ. അതായത് ഫൈനലിൽ കപ്പുയർത്തി നിൽക്കുന്ന ഒരു ചിത്രം മെസ്സി പങ്കുവച്ചതിൽ പിന്നെ അത് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈക്ക് ചെയ്ത ചിത്രമായി മാറിയിരുന്നു. നിലവിൽ 6,82,00,000+ ആളുകളാണ് ചിത്രത്തിന് ലൈക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം 1,80,000+ ആളുകൾ അതിന് കീഴെ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മെസ്സിക്ക് തൊട്ട് മുമ്പ് വേൾഡ് റെക്കോർഡ് എഗ് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് പങ്കുവെച്ച ഒരു കുഞ്ഞുമുട്ടയുടെ ചിത്രത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ലൈക്ക് ചെയ്ത ചിത്രം എന്ന റെക്കോർഡ് നിലനിന്നിരുന്നത്. നിലവിൽ 5,70,00,000+ ആളുകളാണ് ആ ചിത്രത്തിന് ലൈക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരാവട്ടെ അക്കാലയളവിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ രേഖപ്പെടുത്തിയിരുന്ന അമേരിക്കൻ സെലിബ്രിറ്റിയായ കൈലി ജെന്നറുടെ ചിത്രത്തിനെ മറികടക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു മുട്ടയുടെ ചിത്രം പങ്കുവച്ചത്. പക്ഷേ ഇക്കഥകളൊന്നും ഫുട്ബോൾ ആരാധകരിൽ പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. മെസ്സി ഇൻസ്റ്റഗ്രാമിലും ഒരു റെക്കോർഡ് ഇട്ടു എന്നറിഞ്ഞതിൽ പിന്നെയാണ് ഈ മുട്ടയുടെ വിശേഷങ്ങളൊക്കെ അവരിൽ പലരും അറിഞ്ഞത്. അതിൽ പിന്നെ ആരാധകരിൽ പലരും ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു മുട്ടയെ തപ്പിപ്പോയെന്നും ഇനി തങ്ങളെങ്ങാനും ആ ഒരു മുട്ടയുടെ ചിത്രത്തിന് ലൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അൺലൈക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കായിരുന്നു അത്രേ. ഫുട്ബോൾ ഫാൻസിനിടയിൽ ഇപ്പോ ഇങ്ങനെ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മെസ്സിയുടെ റെക്കോർഡ് നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് അത്ര ആരാധകർ. പിന്നെ ഇതിന്റെ ഇടയിൽ പറയാൻ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വേൾഡ് കപ്പിന്റെ അന്ന് മറ്റൊരു റെക്കോർഡും കൂടെ പിറന്നിട്ടുണ്ട്. ആ റെക്കോർഡ് ഇട്ടത് വാട്സപ്പ് ആണെന്ന് മാത്രം. ഫൈനൽ ദിവസം 1 സെക്കൻഡിൽ 25 മില്യൺ മെസ്സേജുകളാണ് അത്ര ആളുകൾ വാട്സപ്പിലൂടെ അയച്ചത്. അത് വാട്സപ്പിന്റെ കാര്യത്തിൽ ഒരു റെക്കോർഡാണെന്നാണ് മെസ്സിയെ അഭിനന്ദിച്ചുകൊണ്ട് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ മാർക്ക് സുക്കർബർഗ് പറഞ്ഞത്. എന്താല്ലേ, ഒരു ഫുട്ബോൾ ഫൈനലിലൂടെ എത്ര റെക്കോർഡുകളാ പിറക്കുന്നേ. ദീ സ്റ്റാർ ആൻഡ് മെർസലീസ് ഐസ്ക്രീം പ്രസൻസ് ബിഹൈൻഡ്വുഡ്സ് ഗോൾഡൻ മൈക്ക് മ്യൂസിക്കൽ കൺസേർട്ട്. ബുക്കിംഗ്സ് ആർ ഓപ്പൺ നൗ. മേക്ക് എ സീനിന്റെ ടാലന്റഡ് വേർഷൻ ഒന്ന് കണ്ടാലോ. ഇത് കണ്ടോ, കൂട്ടുകാർ പറഞ്ഞത് പ്രകാരം ഒരു സീൻ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ പയ്യൻസ്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഓടുന്നു, നിലത്തിട്ട് അവൽ വിരിക്കുന്നു, പിന്നെ ഗിറ്റാർ എടുത്തിട്ട് ഒരു ഒറ്റ പെടയാണ്. പിന്നെ അല്ല, പ്രതിഭയാണിവൻ, നാളത്തെ പ്രതിഭാസമാണിവൻ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അമ്മാതിരി ഒരു പെർഫോമൻസ് അല്ലേ നമ്മുടെ പയ്യൻസ് കാഴ്ചവെച്ചത്. താഴെ നിന്നിരുന്ന കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരം STC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥിയായ പീയൂഷിന്റെ ഈ കിടിലൻ വീഡിയോ സുഹൃത്തുക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയായിരുന്നു. സംഗതി മേക്കേ സീനിന്റെ പലവിധ വേർഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും തമാശക്കൊപ്പം പ്രതിഭ കൂടെ ചേർക്കപ്പെട്ട ഒരെണ്ണം നമ്മൾ അധികം കണ്ടു കാണില്ല. അതുകൊണ്ട് തന്നെ വൈറലായ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ ഇപ്രകാരമായിരുന്നു: ഇത് മേക്കേ സീനല്ല, എപ്പിക്കാണ്, കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് 1 of the best മേക്കേ സീനാണിത് എന്ന് തുടങ്ങി, നിലത്ത് വിരിച്ച കർച്ചീഫിൽ എത്ര കളക്ഷൻ കിട്ടി മച്ചാനേന്ന് വരെ രസകരമായിട്ട് ആളുകൾ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാണല്ലോ, ഇതൊക്കെ കാണുമ്പോ ഈ കോളേജ് കാലം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും പലരും. എന്ത് രസല്ലേ, ഇതുപോലത്തെ തമാശകളൊക്കെ കാണിക്കാനും ഉള്ളിലെ പ്രതിഭകളെ പുറത്തു കൊണ്ടുവരാനും അതിന്റെ ഒക്കെ ഒപ്പം കൂട്ടുകാരുടെ കൂടി ഇങ്ങനെ വൈബായിട്ട് നടക്കാനൊക്കെ കോളേജ് കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, അത് പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോഴേ ഇപ്പൊ നിങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കൂട്ടുകാരെ പോലെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം കേട്ടോ.